ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്ത് പല ഗർഭിണികളും വയറിന് മുകളിലൂടെ ഹൃദയമിടിപ്പ്, അതായത് മിടിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പാണോ എന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഗർഭിണികൾക്ക് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് വയറിന് മുകളിലൂടെ ചെവി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് സ്വയം തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. മറ്റു സാങ്കേതിക ഉപകരണങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് ഗർഭപാത്രത്തിൽ വളരുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നത് ഗർഭകാലത്തിൻ്റെ 6-ാം ആഴ്ചയിലാണ്. 4-ാം ആഴ്ചയിലാണ് ജെസ്റ്റേഷണൽ സാക്ക് കാണുന്നത്. 5-ാം ആഴ്ചയിൽ യോസാക്ക്. 6-ാം ആഴ്ചയിലാണ് ഫീറ്റൽ പോളും ഹാർട്ട് ബീറ്റും കുഞ്ഞുങ്ങളത് കാണുന്നത്. ഫീറ്റൽ ഹാർട്ട് റേറ്റ് നോർമൽ റേഞ്ച് 110 to 160 ബീറ്റ്സ് പെർ മിനിറ്റാണ്. ഇതിൽ നിന്ന് ചെറിയ രീതിയിലുള്ള വേരിയേഷൻസൊക്കെ നോർമലായിട്ടാണ് എടുക്കാറുള്ളത്. ചിലർക്ക് കൺസീവ് ആയത് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾക്ക് കേൾക്കാനും കാണുവാനും സാധിക്കുന്നത്? ഗർഭകാലത്ത് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് നമുക്കിത് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗർഭകാലത്ത് ഗർഭിണിയുടെ വയറിന് മുകളിലൂടെ നമ്മൾ ചെവി വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുന്നതാണോ? ഗർഭിണിയുടെ വയറിന് മുകളിലൂടെ കാണുന്ന ചെറിയ രീതിയിൽ മിടിപ്പ് ഫീൽ ചെയ്യാറുണ്ട്, ഇത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുമോ അല്ലയോ എന്ന് പറയുന്നതിന് മുൻപ് വയറിനകത്ത് കുഞ്ഞ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുഞ്ഞിൻ്റെ ശരീരത്താൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് കുഞ്ഞ്. തുടർന്ന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് സാക്ക്, നിങ്ങളുടെ ഗർഭപാത്രം, നിങ്ങളുടെ വയറിലെ മസിൽസ്, നിങ്ങളുടെ ശരീരത്തിലെ സ്കിന്ന് ഇവയാൽ സംരക്ഷിക്കപ്പെടുന്നു. ഇത്രയും പാളിയുടെ ഉള്ളിലായിട്ടാണ് കുഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്, സാങ്കേതിക ഉപകരണങ്ങളില്ലാണ്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഗർഭിണിക്ക് ഫീൽ ചെയ്യുന്ന മിടിപ്പ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താണെന്നായിരിക്കും എല്ലാവരുടെയും ചിന്ത. ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഗർഭിണിയുടെ ബ്ലഡ് വോളിയം കൂടുന്നതാണ്, അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷനും കൂടുന്നതാണ്. ഓരോ തവണ ഹൃദയം ഇടിക്കുന്നതിനനുസരിച്ച് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അത്രയും സ്പീഡിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം കൊണ്ടുപോകുന്നത് ഈ പ്രധാനപ്പെട്ട ധമനി ആയിട്ടുള്ള അയോട്ടയാണ്. പ്രഗ്നൻസിയിൽ ഇതിൻ്റെ പ്രവർത്തനം ബ്ലഡ് സർക്കുലേഷന് ഗർഭിണിയിൽ കൂടുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ താഴെ ഭാഗത്തേക്ക് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം കൊണ്ടുപോകുന്ന ഈ അയോട്ടയെ നമ്മൾ പറയുന്നത് അബ്ഡോമിനൽ അയോട്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വയറിലെ അയോട്ടയുടെ പൾസ് ഗർഭിണികളിൽ കൂടുതൽ വ്യക്തമായിട്ടായിരിക്കും കാണുന്നത്. അതായത് നമുക്ക് മിടിപ്പ് പോലെ വയറിൽ ഫീൽ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ ഹൃദയമിടിപ്പായിട്ട്, അതായത് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഗർഭകാലത്തിൻ്റെ അവസാനമാകുമ്പോൾ മിക്ക ഗർഭിണികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും കിതപ്പ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കൂടുന്നതുകൊണ്ടാണ്. അപ്പം നമുക്ക് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് നമുക്ക് കേൾപ്പിച്ച് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡോപ്ലർ സ്കാനിലൂടെയൊക്കെ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഗർഭകാലത്തിൻ്റെ 18-ാം ആഴ്ചയ്ക്കൊക്കെ ശേഷം ഡോക്ടേഴ്സിന് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഗർഭിണിയുടെ വയറിന് മുകളിലായിട്ട് കുറച്ച് സമയം തുടർച്ചയായിട്ട് തുടിപ്പ് പോലെ ഫീൽ ചെയ്യാറുണ്ടാവും പലർക്കും. ഇത് കുഞ്ഞ് എക്കിലെടുക്കുന്നതാണ്. അതുപോലെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഫീറ്റൽ ഡോപ്ലർ അവൈലബിൾ ആണ്. ചില റിസ്ക് ആയിട്ടുള്ള കേസിലൊക്കെ ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷേ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആണ് എന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതും നമുക്ക് മനസ്സിലാവുന്നത് 18 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.